ഹലോ ട്വിൻഗേഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്യുന്നു, ഞാൻ ചെയ്യുന്ന ഓൺലൈൻ ജോബ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെബ്സൈറ്റ്സ് ഒക്കെ ഏതാണ്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് കുറച്ചും കൂടെ ഹയസ്റ്റ് ആയിട്ട് പേയ്മെൻറ്റ് ലഭിക്കുന്ന സൈറ്റുകൾ ഏതാണെന്നുള്ളത് കുറേ പേരെ റിക്വസ്റ്റ് ചെയ്യുന്നു. അത്തരത്തിൽ ഞാൻ ഒന്ന് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രസ്റ്റബിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന, അതുമാത്രമല്ല ഹയസ്റ്റ് പേയ്മെൻറ്റ് നോക്കുന്നവരാണെങ്കിൽ നല്ല എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഓൺലൈൻ ജോബ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമുക്ക് മിനിമം എമൗണ്ട് കുറച്ച് എമൗണ്ടായിട്ടും വിഡ്രോ ചെയ്യാം, പിന്നെ മാക്സിമം എമൗണ്ടായിട്ട് നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് ഹയസ്റ്റ് ആയിട്ടും വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ എനിക്ക് ഏകദേശം 7000 രൂപയോളം ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഞാൻ അതിൻ്റെ പ്രൂഫും ദെൻ എമൗണ്ട് എൻ്റെ വാലറ്റിൽ കിടക്കുന്ന എമൗണ്ട് വിഡ്രോ ചെയ്യുന്നതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറക്റ്റായിട്ട് പേയ്മെൻറ്റ് ലഭിക്കുന്ന ഒരു സൈറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റൊന്നും അല്ലെങ്കിൽ എമൗണ്ടൊന്നും കിട്ടാത്തവരാണെങ്കിൽ ഈ ഒരു സൈറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് വരുന്ന വർക്ക് വന്നിട്ട് വളരെ സിമ്പിളായിട്ടുള്ള വർക്കാണ്. ജസ്റ്റ് അവർ കുറേ കാര്യങ്ങൾ തരും, നമ്മളതിൻ്റെ അകത്ത് നമ്മുടെ ആ ഒരു നമുക്ക് തോന്നുന്നത് എന്താണോ ആ ഒരു ആൻസർ നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. എന്ന് വെച്ചിട്ട് നമ്മൾ നോർമലി കാണുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, നമുക്ക് ഓരോ കാറ്റഗറീസ് ഉണ്ട്, അതിനോട് ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഇഷ്ടമുള്ള ഒപ്പീനിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൻ്റെ അകത്ത് വരുന്ന ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ പോയിൻറ്റ്സ് കിട്ടും, നിങ്ങൾക്കത് വിഡ്രോ ചെയ്യാൻ സാധിക്കും. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് ഇത്ര ഷുവർ ആയിട്ട് പറയുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ കുറച്ച് പേര് ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് വർക്ക് ചെയ്തിട്ട് കുറച്ച് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമുക്ക് കൂടുതൽ വർക്ക് കിട്ടുന്നത്, അതല്ലെങ്കിൽ പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ക്ലാരിഫിക്കേഷനായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. കൂടുതൽ എമൗണ്ട് എങ്ങനെ ഏൺ ചെയ്യാന്നുള്ള ട്രിക്കൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്കും തീർച്ചയായിട്ടും ഈ ഒരു സൈറ്റിൽ നിന്ന് ഏണിങ്സ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ട് സമയങ്ങളെയാതെ ഏതാണ് ഈ സൈറ്റിൽ നിന്നുള്ള നമുക്ക് നോക്കിയിട്ട് വരാം. സോ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നേരത്തെ പറഞ്ഞാൽ എനിക്ക് ഏകദേശം 7000 രൂപയ്ക്ക് മുകളിൽ ഏണിങ്സ് ലഭിച്ചിട്ടുള്ള ആ ഒരു വെബ്സൈറ്റ് ഇതാണ്. സർവേയാ എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പേര് പോലെ തന്നെ സർവേ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഏണിങ്സ് ലഭിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് ബാക്കിയുള്ള ആപ്ലിക്കേഷൻസിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള വെബ്സൈറ്റിലെ പോലെ സർവേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസ്ക്വാളിഫൈ ആവില്ല. നേരെ മറിച്ച് ഇതിൻ്റെ അകത്ത് വരുന്ന സർവേ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ പോയിൻറ്റ്സ് കിട്ടും. അങ്ങനെയാണ് എനിക്ക് ഏണിങ്സ് കിട്ടിയത്. ഇപ്പോൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആവുന്ന ഒരു സൈറ്റും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫ്രീ ആണ്, ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഏജ് ലിമിറ്റോ അങ്ങനത്തെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക, രജിസ്റ്റർ ചെയ്ത് അപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് സർവേ ഒത്തിരി കിടക്കുന്നുണ്ടായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചിലപ്പോൾ കാറ്റഗറി ബേസ്ഡ് സർവേ ആയിരിക്കും വരുന്നത്. നമുക്കിഷ്ടമുള്ള ഒപ്പീനിയൻസ്, നമുക്കിഷ്ടമുള്ള നമ്മുടെ നമുക്ക് തോന്നുന്ന ഒപ്പീനിയൻസ് ജസ്റ്റ് ചൂസ് ചെയ്ത് കൊടുക്കുക, അതിന് നമുക്ക് പോയിൻറ്റ്സ് കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന മെയിൻലി സർവേ ഒക്കെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് പേയ്മെൻറ്റ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ലൈവായിട്ട് വിഡ്രോ ചെയ്യുന്ന പേയ്മെൻറ്റ് പ്രൂഫൊക്കെ കാണിച്ചു തരാം. വളരെ കുറച്ച് എമൗണ്ട് ആകുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് കുറച്ച് പോയിൻറ്റ്സ് ആകുമ്പോൾ തന്നെ നമ്മുടെ എമൗണ്ട് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു പേജിലോട്ടായിരിക്കും വരുന്നത്. സോ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ തന്നെ രജിസ്റ്റർ വിത്ത് സർവേ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൺട്രി ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസും അവൈലബിൾ ആണ്. അപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ തന്നെ ഈ ഒരു വെബ്സൈറ്റിന് പ്രസ് പൈലറ്റിൽ കൊടുത്തിരിക്കുന്ന റിവ്യൂ എത്രയാണെന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എല്ലാവരും പക്ക ജെന്വൻ ആയിട്ടുള്ള റിവ്യൂ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും ഏകദേശം ഒരു 4 to 5 സ്റ്റാർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ റീസൺ വന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന സർവേ ഒക്കെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എമൗണ്ട് കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടാണ് ഇത്ര ഷുവറായിട്ട് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എമൗണ്ട് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുത്താൽ മതി, നമ്മൾ എന്തായാലും ക്വാളിഫൈ ആയിട്ട് നമുക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സൈനപ്പ് പ്രൊസീജിയർ വന്നിട്ട് വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ മാത്രം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ബർത്ത് ഡേറ്റ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രം ഫില്ല് ചെയ്തിട്ട് ഇവിടെ താഴെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, ഇതിലെല്ലാത്തിലും ടിക്ക് കൊടുക്കുക. അതിനുശേഷം താഴെ വന്നിട്ട് സൈനപ്പ് എന്നുള്ള ടാബിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസിലോട്ട് പോകുന്നതായിരിക്കും. സോ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പേജിലോട്ട് വരും. ഇവിടെ മുകളിൽ ഒരു 3 ലൈൻസ് കാണാം, അതിൻ്റെ അകത്താണ് നമുക്ക് സർവേ കിട്ടുന്നത്. അപ്പോൾ സർവേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ വരും. ഇതാണ് ഞാൻ നേരത്തെ ആദ്യമേ തന്നെ പറഞ്ഞത്, നമ്മൾ നോർമലി ബാക്കിയുള്ള വെബ്സൈറ്റിലൊക്കെ കാണുന്നത് CPX റിസർച്ചിൻ്റെ സർവേ, അതുപോലെ തന്നെ ബിറ്റ് ലാബിൻ്റെ, അങ്ങനത്തെ ഫേമസ് ആയിട്ടുള്ള സർവേ ആണ്. അപ്പോൾ നമ്മൾ എത്ര വട്ടം ചെയ്താലും അതിൻ്റെ അകത്തൊന്നും നമുക്ക് പോയിൻറ്റ്സ് ക്രെഡിറ്റ് ആവില്ല, നമ്മൾ ഡിസ്ക്വാളിഫൈ ആയിരുന്നായിരിക്കും മിക്കവാറും കിട്ടുന്ന മെസ്സേജ്. നേരെ മറിച്ച് ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് നമുക്ക് വരുന്നത് കുഞ്ഞു കുഞ്ഞു പോയിൻറ്റ്സിൻ്റെ സർവേ ആയിരിക്കും. പക്ഷേ
രണ്ട് പോയിന്റ് ഒരു പോയിന്റ് എന്ന് വിചാരിച്ചിട്ട് വളരെ കുറച്ച് പോയിന്റേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം ഇതിൻ്റെ അകത്ത് കുറച്ച് പോയിന്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യൻ മണിയായിട്ട് കൂടുതൽ എമൗണ്ട് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് വഴിയേ പറഞ്ഞു തരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓരോ സർവേക്കും കൊടുത്തിരിക്കുന്ന സമയം ഇവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റിൻ്റെ ഉണ്ട്, 5 മിനിറ്റിൻ്റെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അത് നോക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ 10 മിനിറ്റിനൊന്നും ആവശ്യമില്ല, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ നിങ്ങൾ കൊടുക്കുമ്പോൾ ആകെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ആദ്യമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക, അതിന് കൊടുക്കുന്ന ആൻസർ എന്താണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഓർത്ത് വയ്ക്കണം. ചിലപ്പോൾ ഇൻ കേസ് ഇൻ ബിറ്റ്വീൻ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ആ സെയിം ആൻസർ തന്നെ നിങ്ങൾ മുൻപ് ചൂസ് ചെയ്ത് കൊടുത്തത് അത് തന്നെ ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം നോട്ട് ചെയ്യണം. അതല്ലാതെ വരുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് ക്വാളിഫൈ ആവാനായിട്ട് ടൈം എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായി ഇതുവരെ അങ്ങനെയില്ല. കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിൻറ്സ് കിട്ടും. അപ്പോൾ ഇവിടെ 10 മിനിറ്റ് 5 മിനിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ടൈമിനനുസരിച്ചിട്ട് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഒത്തിരി സർവേ ഉണ്ട്, ഇതെല്ലാതും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പുതിയ സർവേ വരും. ഇതിൻ്റെ അകത്ത് അങ്ങനെ സർവേ കിട്ടാതിരിക്കാനുള്ള വഴിയൊന്നുമില്ല. കാരണം ഓൾമോസ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഓരോ സർവേ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പുതിയ പുതിയത് വന്നുകൊണ്ടിരിക്കും. ബാക്കിയുള്ള സർവേ വെബ്സൈറ്റ് പോലെയല്ല. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പോയിൻറ്റ്സും ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു സർവേ എടുത്തിട്ട് കാണിച്ചു തരാനായിട്ട് വഴിയില്ല. കാരണം റെക്കോർഡിംഗ് പർപ്പസ് ഇവർ സ്ട്രിക്ട്ലി അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് വന്നിട്ട് ചിലപ്പോൾ ഏതെങ്കിലും കാറ്റഗറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മുടെ ഒപ്പീനിയൻ എന്താണോ അതിനോട് ബേസ് ചെയ്തിട്ടുള്ള, ക്വസ്റ്റ്യനോട് ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒപ്പീനിയൻ എന്താണോ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ ആ ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്തും കൊടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന പോയിൻറ്റ്സ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലുള്ള 3 ലൈൻസിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് പ്രൈസസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ കുറച്ച് പോയിൻ്റ് ആകുമ്പോൾ നമുക്ക് ഹയസ്റ്റ് എമൗണ്ട് ആണ് കിട്ടുന്നത്. ഇപ്പോൾ എൻ്റെ വാലറ്റിലുള്ള പോയിൻറ്റ്സ് 283 പോയിൻറ്റ്സ് ആണ്. പക്ഷേ എൻ്റെ എമൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് 1900 എമൗണ്ട് ആണ്, ക്യാഷ് ആണ് ഈ 283 പോയിൻറ്റ്സിന് നമുക്ക് ഇവർ കിട്ടുന്നത്. അപ്പോൾ വളരെ കുറച്ച് പോയിൻറ്റ്സ് ആകുമ്പോൾ തന്നെ ഇത്രയും ഹ്യൂജ് ആയിട്ട് നമുക്ക് എമൗണ്ട് കിട്ടുന്ന ഒരു സർവേ സൈറ്റും കൂടിയാണ്. അതും വളരെ സിമ്പിളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സർവേ സൈറ്റും കൂടിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിഡ്രോ പോസിബിൾ ആയിരിക്കും. കാരണം ബാക്കിയുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ 1000 പോയിൻ്റ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് 100 രൂപയൊക്കെ ആയിരിക്കും. നേരെ മറിച്ച് ഇവിടെ വെറും 200 പോയിൻ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് 1500 രൂപയ്ക്ക് മുകളിലാണ്. അതും വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് കിട്ടും. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ഹാർഡ് വർക്ക് വേണമെന്ന് മാത്രം. വരുന്ന സർവേക്കൊക്കെ കുഞ്ഞ് പോയിൻ്റ് ആണെങ്കിലും എല്ലാം മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അതിനനുസരിച്ചിട്ട് പോയിൻറ്റ്സ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. വെറും $5 ആകുമ്പോൾ വിഡ്രോ പോസിബിൾ ആണ്. $5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ആ ഒരു എമൗണ്ട് അനുസരിച്ചിട്ട് ഏകദേശം 400 രൂപയോളമാണ് വരുന്നത്. അപ്പോൾ 400 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കിട്ടേണ്ട പോയിൻറ്റ്സ് വന്നിട്ട് അത്രയും കുറവാണ്. 58 പോയിൻറ്റ്സ് മാത്രം നമ്മൾ ഏൺ ചെയ്താൽ മതി നമുക്ക് ഇതിൻ്റെ അകത്ത് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു സൈറ്റിലും ഒരു ആപ്ലിക്കേഷൻസിലും ഇത്രയും കുറവ് എമൗണ്ട് ആകുമ്പോൾ ഇത്രയും ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ദെൻ 107 പോയിൻറ്റ്സ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് 800 രൂപയാണ്. പക്ഷേ നമുക്ക് പേയ്പാലിലോട്ട് മാത്രമേ വിഡ്രോ പോസിബിൾ ആയിട്ടുള്ളൂ. അതിൻ്റെ റീസൺ വന്നിട്ട് എല്ലാ കൺട്രിയും യൂസ് ചെയ്യുന്ന കാരണമാണ്. പക്ഷേ പേയ്പാലിൽ അക്കൗണ്ട് ഇല്ലാത്തവർ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ഫുൾ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് വാച്ച് ചെയ്തിട്ട് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. കാരണം ഇത്രയും എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നൊരു സൈറ്റാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെയിൽ ഇപ്പോൾ എനിക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നത് $20. മാക്സിമം നമുക്കിവിടെ $20 വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ അത് എത്ര തവണ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. ഞാൻ മുൻപ് വിഡ്രോ ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാതും കറക്റ്റായിട്ട് തന്നെ റീച്ച് ആയിട്ടുണ്ട്. അതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് നിങ്ങൾക്കിവിടെ കാണാം. സോ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ക്ലെയിം പ്രൈസ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മുടെ പേയ്പാലിൻ്റെ ഐഡി ജസ്റ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ വന്നിട്ട് വിഡ്രോ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ഞാനിവിടെ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ മുകളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അത് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് എമൗണ്ട് റീച്ച് ആവില്ല. പക്ഷേ നേരെ മറിച്ച് നമുക്കൊരു 4 ഡേയ്സിനുള്ളിൽ നമ്മുടെ പേയ്പാലിലോട്ട് കറക്റ്റായിട്ട് തന്നെ എമൗണ്ട് റീച്ച് ആവും. അതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫാണ് ഞാൻ താഴെ കാണിച്ചത്. മുൻപ് വിഡ്രോ ചെയ്തിട്ടുള്ള എല്ലാ എമൗണ്ടും എനിക്ക് കറക്റ്റായിട്ട് തന്നെ റീച്ച് ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ എമൗണ്ട് ഒന്നും ഏൺ ചെയ്യാനായിട്ട് സാധിക്കാത്തവരാണെങ്കിൽ ഈ ഒരു സർവേ സൈറ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കറക്റ്റായിട്ട് പേയ്മെൻറ്റ് കിട്ടുന്നത് കൊണ്ടാണ് അത്രയും ഷുവറായിട്ട് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ വേറൊരു ജെന്യുവിൻ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.